ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമ. സുഭാഷ് യസ്യനാഹംകൃതോ ഭാവോ ബുദ്ധിരസ്യന ലിപ്യതി ഹത്വാപി സ ഇമാൻ ലോകാൻ ന ഹന്തിന നിബദ്ധ്യതി. ഹത്വാപി എന്നൊരു പദം വ്യാസഭഗവാൻ ഉപയോഗിച്ചിട്ടുണ്ട്. എന്താണ് ഈ ഹത്വാപി? വേണ്ടപ്പെട്ടവരോടെല്ലാം നല്ലവണ്ണം കൂടി ആലോചിച്ചതിന് ശേഷം പാണ്ഡവർ ഭാരതരാഷ്ട്രോട് യുദ്ധത്തിന് ഉറച്ചു, അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും ചെയ്തു. എന്നിട്ടും ആ യുദ്ധം തുടങ്ങാറായപ്പോൾ അർജുനന് പെട്ടെന്നൊരു ബോധോദയം, ഈ യുദ്ധം അധർമ്മമാണ്, ഇതിൽ ജയിച്ച് രാജ്യം ഭരിക്കുന്നതിനേക്കാൾ ഭേദം പിച്ചപ്പാളയെടുക്കുകയാണ്. ആ ബോധം വ്യക്തമായിരുന്നു എങ്കിലും അതിൽ അസഗ്നിഗ്ധത കുറവായി. അത് വ്യക്തമായിരുന്നുവെങ്കിൽ അർജുനൻ അവിടെ അങ്ങനെ വിഷാദഗ്രസ്തനാവുക ആയിരുന്നുവില്ല, തികച്ചും സന്തുഷ്ടനാകുമായിരുന്നു. അതിനാൽ ഇവിടെ യുദ്ധം ധർമ്മമോ അധർമ്മമോ എന്ന സംശയത്തിൽ തന്നെയായിരുന്നു അർജുനൻ. അധർമ്മമാണ് എന്ന പക്ഷത്തിന് കവിഞ്ഞ മുൻതൂക്കം ഉണ്ടായിരുന്നു എന്ന് മാത്രം. ഈ സംശയത്തെ നിശേഷം ഇല്ലാതാക്കുവാൻ വേണ്ടിയാണ് ഭഗവാൻ അവിടെ അർജുനന് അടിസ്ഥാനത്തിൽ സ്പർശിച്ചുകൊണ്ട് തന്നെ ധർമ്മ ഉപദേശം നൽകി. അത് എന്നേക്കും എല്ലാവർക്കും ഉപകരിക്കുമാറാകട്ടെ എന്ന് വെച്ചാണ് വ്യാസഭഗവാൻ അതിനെ സവിസ്തരം ഉപന്യസിച്ചത്. ഇപ്പോൾ പറഞ്ഞ ശ്ലോകത്തിന്റെ അർത്ഥം, ആർക്കാണോ ഞാൻ എന്ന ഭാവം ഇല്ലാത്തത്, ആരുടെ ബുദ്ധിയാണോ ഒട്ടിപ്പിടിക്കാത്തത്, ആ ആൾ ഈ ലോകത്ത് ആരെയൊക്കെ കൊന്നാലും കൊല്ലുന്നില്ല, ബന്ധിച്ചാലും ബന്ധിക്കപ്പെടുന്നുമില്ല. കേൾക്കുമ്പോൾ അത്ഭുതം തോന്നും. എന്താണിത്? കൊന്നാലും കൊല്ലുന്നില്ല, നടന്നാലും നടക്കുന്നില്ല, നിന്നാലും നിൽക്കുന്നില്ല, ഇരുന്നാലും ഇരിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞാൽ എന്താ ഇതിൻ്റെ അർത്ഥം? അപ്പോൾ എന്താണ് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത് എന്ന് ആലോചിച്ച് നോക്കിയാൽ, ഉറക്കത്തിലല്ലാത്ത സമയമെല്ലാം നാം മനസ്സുകൊണ്ടോ വാക്കുകൊണ്ടോ ദേഹം കൊണ്ടോ പ്രായണ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. ആ കർമ്മങ്ങളുടെ കർത്തൃത്വം നമുക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയും ചെയ്യും. ഞാൻ വിചാരിക്കുന്നു, ഞാൻ സംസാരിക്കുന്നു, ഞാൻ എഴുതുന്നു, ഞാൻ പറയുന്നു, ഞാൻ ചെയ്യുന്നു എന്നിങ്ങനെയൊക്കെ ബോധപൂർവങ്ങളായ കർമ്മങ്ങൾ രണ്ടു തരത്തിലുണ്ട്. വേണമെന്ന് വെച്ചിട്ടല്ലാതെയും ഇന്ന് ഇന്നതൊക്കെ എന്ന് വ്യക്തമായി വേർതിരിച്ചറിയാതെയും നാം പലപ്പോഴും പലതും ചെയ്യാറുണ്ട്. ചെയ്യുന്നുവെന്നും ചെയ്തിരുന്നുവെന്നും നമുക്ക് തോന്നാറുമുണ്ട്. ആ വക കർമ്മങ്ങൾ ഒരു വകയും അങ്ങനെയൊരു തോന്നലേയില്ലാതെ, അങ്ങനെ തോന്നുന്നൊരു വിഷയം പോലും നമുക്കില്ലാതെ നാം ചെയ്യുന്ന കർമ്മങ്ങൾ വേറൊരു വകയാണ്. ഇതിൽ ആദ്യത്തെ വകുപ്പിൽപ്പെട്ട കർമ്മങ്ങളുടെ കർത്തൃത്വം നമുക്ക് അനുഭവപ്പെടുകയും ചെയ്യും. രണ്ടാമത്തെ വകുപ്പിൽപ്പെട്ട കർമ്മങ്ങളെ സംബന്ധിച്ചും അങ്ങനെ പലതും നടക്കുന്നുണ്ട് എന്നും നടക്കാറുണ്ട് എന്നും പൊതുവെ നമുക്കറിയാം. അപ്പോൾ ആ വക കർമ്മങ്ങളുടെ കർത്തൃത്വവും നമുക്ക് അനുഭവമുള്ളത് തന്നെയാണ്. അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ എല്ലാ കർമ്മങ്ങളുടെയും കർത്തൃത്വം അനുഭവം നമുക്ക് തന്നെയാണ്. ഈ അനുഭവം കാരണം ഏത് കർമ്മം ചെയ്താലും അതിൻ്റെ ഒരടയാളം നമ്മുടെ ഉള്ളിൽ പതിയും, ആ കർമ്മത്തോടൊരു ബന്ധം ഒട്ടിപ്പിടിക്കും, ആ ഒട്ടിപ്പിടുത്തം നമ്മുടെ ഉള്ളിൽ വന്നുപെടും. കർമ്മങ്ങളെ സംബന്ധിച്ച് ഈ കർത്തൃത്വ അനുഭവത്തെയും അതിനോടുള്ള സംഘത്തെയും ഒഴിവാക്കാനാവുമോ എന്ന് നോക്കിയാൽ, എന്തിനാണ് അവയെ ഒഴിവാക്കേണ്ടത് എന്നാണെങ്കിൽ അത് നമുക്കൊന്ന് പരിചയപ്പെടാം. ഒരാൾ അവനവന് വേണ്ടി ആഹാരം തയ്യാറാക്കുകയാണെന്നിരിക്കട്ടെ, വരവ് ചെലവ് കണക്ക് എഴുതുന്നതാണ്, പറമ്പിൽ പണിയെടുക്കുന്നു, വേറൊരാൾ ശമ്പളത്തിന് വേണ്ടി ഇതൊക്കെ ചെയ്യുന്നു, ഇവിടെ ഈ രണ്ടാളുകളുടെ കർത്തൃത്വ അനുഭവവും കർമ്മസംഘവും ഒരേ വിധത്തിലുള്ളതാണോ? ആദ്യത്തെ ആൾക്ക് വേണമെങ്കിൽ ചോറ് വയ്ക്കാതിരിക്കാം, കണക്ക് എഴുതാതിരിക്കാം, പറമ്പിൽ പണിയെടുക്കാതെയും ഇരിക്കാം. ആർക്കും അയാളോട് ഇതെന്താ ഇങ്ങനെ എന്ന് ചോദിക്കാൻ അവകാശമില്ല. അഥവാ വല്ലവരും അങ്ങനെ കടന്നു ചോദിച്ചാൽ അതെന്റെ ഇഷ്ടം എന്ന് അയാൾക്ക് മറുപടി പറയുകയും ചെയ്യാം. എന്നാൽ രണ്ടാമത്തെ ആളുടെ സ്ഥിതി അതല്ല. അയാൾക്ക് അങ്ങനെ സ്വേച്ഛയാ ചെയ്യാതിരിക്കാനാവില്ല. അങ്ങനെ ചെയ്താതെ അയാൾ ഇരുന്നാലോ അയാളോട് അതിന് സമാധാനം ചോദിക്കാൻ ആളുണ്ടാകും. അപ്പോൾ ആദ്യത്തെ ആളുടെ കർത്തൃത്വവും സ്വതന്ത്രമാണ്, രണ്ടാമത്തെ ആളുടേത് പരതന്ത്രമാണ്.
ഇതിനനുസരിച്ച് അവരവരുടെ കർത്തൃത്വ അനുഭവത്തിലും കർമ്മസംഘത്തിലും വ്യത്യാസം ഉണ്ടാവുമെന്ന് പറയാം. സത്യം ഇങ്ങനെയൊക്കെയാണെങ്കിലും രണ്ടാമത്തെ ആൾക്ക് ഇടയ്ക്ക് ഒരാലോചന ചിലപ്പോൾ വന്നേക്കാം, ഞാൻ അടുക്കളയിലും ആഫീസിലും പറമ്പിലും ഒക്കെ ജോലി ചെയ്യുന്നു എന്നത് ശരി തന്നെ, എന്നാൽ ഇത് എത്രത്തോളം ശരിയാണ്, ഈ ജോലിയുടെ സ്വരൂപം നിശ്ചയിക്കാൻ എനിക്ക് തികച്ചും അധികാരമുണ്ടോ, ആഹാരത്തിന് ഇന്നത് വേണം ഇന്നത് വേണ്ട എന്നെനിക്ക് തീർച്ചപ്പെടുത്താനാവുമോ, ആഫീസിൽ എന്തൊക്കെ എഴുതണം എങ്ങനെയൊക്കെ എഴുതണം എന്നെനിക്ക് നിശ്ചയിക്കാനാവുമോ, ഇല്ല, എല്ലാം വേറൊരാളുടെ ചൊൽപ്പിടിക്കാം. അപ്പോൾ വാസ്തവത്തിൽ ഈ ജോലിയൊക്കെ ഞാൻ ചെയ്യുന്നുവെന്ന് പറയാമോ, അതിനെന്തെങ്കിലും അർത്ഥമുണ്ടോ? എങ്കിൽ ചട്ടുകവും പേനയും കൈക്കോട്ടുമൊക്കെയാണ് ഇതെല്ലാം ചെയ്യുന്നതെന്നും പറയാമോ? അല്ല, ഞാൻ ഈ കർമ്മങ്ങൾക്കൊന്നും കർത്താവേയല്ല, ഉപകരണം മാത്രമാണ്. ഈ ബോധം വേരുറച്ചാൽ പിന്നെ മറ്റുള്ളവരുടെ കണ്ണിൽ അയാൾ അടുക്കളപ്പണിയും മറ്റും ചെയ്യുന്നുണ്ടെങ്കിലും സ്വന്തം കണ്ണിൽ അയാൾ യാതൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ അയാൾക്ക് ആ കർമ്മങ്ങളുടെ കർത്തൃത്വമോ അവയോട് സംഘമോ ഇല്ല. ഇനി എന്നും എവിടെയും എല്ലാം ചെയ്യുന്നത് ഈശ്വരനാണ് എന്ന് അവിച്ഛിന്ന അനുഭവം കൈവന്നിട്ടുള്ള ഒരാളുടെ സ്ഥിതി നമുക്കൊന്ന് പരിശോധിച്ചാൽ, അങ്ങനെ ആ ഉള്ള ഒരാൾക്ക് മറ്റുള്ളവരുടെ ദൃഷ്ടിയിൽ അയാൾ എന്തൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും ഒന്നിൻ്റെയും കർത്തൃത്വ അനുഭവം അയാൾക്ക് ഉണ്ടാവാറ്, ഒന്നിലും അയാൾക്ക് സംഘവും ഉണ്ടാവാറില്ല. അന്യന്മാർക്ക് ചിലപ്പോൾ പരോപകാരം അയാൾ ചെയ്യുന്നു എന്ന് തോന്നിയേക്കാം, മറ്റു ചിലപ്പോൾ പരോപദ്രവം ചെയ്യുന്നു എന്നും തോന്നിയേക്കാം, എന്നാൽ സത്യത്തിൽ അയാൾ ആർക്കും ഒരു ഉപകാരവും ചെയ്യുന്നില്ല എന്നതാണ് ശരി, ഒരു ഉപദ്രവവും ചെയ്യുന്നില്ല എന്നതും ശരി. ഒന്നിൻ്റെയും കർത്തൃത്വമോ ഒന്നിലും സംഘമോ അയാൾക്കില്ല എന്നത് സത്യം. ഈ അർത്ഥത്തിലാണ് ഗീതയിൽ ഈ ലോകരെയെല്ലാം കൊന്നാലും കൊല്ലുന്നില്ല എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ അങ്ങനെ ഒരാൾ സർവസംഹാരത്തിനും ഉതിരുമോ എന്ന് ശങ്കിക്കേണ്ട. ഈ പറഞ്ഞതിന് എത്രയും അസംഭാവ്യമായ കാര്യങ്ങൾ സംഭവിച്ചാലും അയാൾക്ക് കർത്തൃത്വമോ കർമ്മസംഘമോ ഉണ്ടാവില്ല. ഒരു ഞൊടി സമയം കൊണ്ട് ഹിമവാൻ സ്വയം പോയി കടലിൽ അങ്ങ് വീണുന്നിരിക്കട്ടെ, അല്ലെങ്കിൽ കടലാകെ മരുഭൂമിയായിരുന്നിരിക്കട്ടെ, സൂര്യൻ പെട്ടെന്നൊരു മഞ്ഞുകെട്ടിയായിരുന്നിരിക്കട്ടെ, ഇങ്ങനെയൊക്കെ വന്നാലും മലകൾ ഇളകിമറിയിലും മഹാജനാനാം മനമിളക, മഹാത്മാക്കൾ ധർമ്മത്തിൽ നിന്ന് അണുവും വ്യതിചലിക്കില്ല എന്നൊക്കെ ഉള്ള സാരമാണ് ഇവിടെ വരുന്നത്. എന്തിനാണ് ഇങ്ങനെ കർമ്മങ്ങളുടെ കർത്തൃത്വത്തെയും അവയോടുള്ള സംഘത്തെയും കൈവിടുന്നു, അവയൊക്കെ കൈവശം വെച്ചുകൊണ്ട് തന്നെ ഒക്കെ നാം ജീവിച്ചാലും കഴിഞ്ഞുകൂടിയാലും നമ്മൾ അങ്ങനെയൊക്കെ തന്നെയല്ലേ ചെയ്യുന്നത് എന്ന് നമുക്ക് സ്വയം തോന്നുന്നുണ്ടാവും. നമ്മളൊന്നും ഉപേക്ഷിക്കേണ്ട, എല്ലാം നമുക്ക് ചെയ്യണം, അതെല്ലാം പ്രവർത്തിച്ചുകൊണ്ട് തന്നെ നമുക്ക് ജീവിതം പൂർത്തിയാക്കണം എന്നല്ലേ എല്ലാവരുടെയും ആഗ്രഹവും? അതിനൊരു ഉത്തരമുണ്ട്. അതെന്താണ് എന്നാണെങ്കിൽ, കർത്തൃത്വമോ കർമ്മസംഘമോ ഉപേക്ഷിക്കണമെന്ന് ഒട്ടും നിർബന്ധമില്ല. ആരും ആരെയും അതിൽ നിന്ന് ഏതും പ്രേരിപ്പിക്കേണ്ടത് കാര്യവുമില്ല. എന്നാൽ വിവിധങ്ങളായ നേട്ടങ്ങളിലൂടെ നിരന്തരം പുരോഗമിച്ചുകൊണ്ടിരിക്കെ തന്നെ ഇവയ്ക്ക് മനുഷ്യൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു സംശയം ഉണ്ടായേക്കാം, ഇതുകൊണ്ടൊക്കെ എന്ത് നേടി, എന്ത് കാര്യം, ഇതുകൊണ്ടൊന്നും നമുക്ക് തികച്ചും മനസ്വസ്ഥത കിട്ടുന്നുമില്ലല്ലോ, എന്താ ഇതിനൊക്കെ കാരണം? എന്തെങ്കിലുമൊക്കെ ആഗ്രഹിച്ച ആ സ്ഥാനമോ ആ മാനമോ ഒക്കെ നേടിയാലും അതിൽ നിന്നും സ്വച്ഛതയും സമാധാനവും കിട്ടുന്നില്ല. അപ്പൊ പിന്നെ ഇതൊക്കെ ചെയ്തിട്ടും ഈ സ്ഥാനത്തിരുന്നിട്ടും ഇങ്ങനെയൊക്കെ ആയിട്ടും എന്താ ഗുണം, ഇതിന് എന്താണ് ഒരു പോംവഴി? അങ്ങനെ തുടർന്നുള്ള ഏകാഗ്രമായ അന്വേഷണം നമ്മൾ നടത്തിയാൽ ഒടുവിൽ അങ്ങനെ നടത്തുന്നയാൾ ഈശ്വരങ്കിൽ എത്തിച്ചേരും എന്നുള്ളതിന് സംശയമില്ല. ഈശ്വരൻ എന്ന പരമാർത്ഥത്തെ കണ്ടെത്തും. അതോടെ ആ ആളിൽ നിന്ന് കർമ്മങ്ങളുടെ കർത്തൃത്വവും അവയോടുള്ള സംഘവും തനിയെ വിട്ടുപോകും. താനൊന്നും ചെയ്യാതെ സർവം ചെയ്തിടുന്ന ദീനതയാലോ തൊഴുന്നേൻ എന്നുള്ള ഭാവം നമുക്ക്. ഇവിടെ നിന്നുകൊണ്ടാണ് വ്യാസഭഗവാൻ ഹത്വാപി എന്ന് പറഞ്ഞിട്ടുള്ളത്. ഈ നിലയിൽ അതിനെ മനസ്സിലാക്കിയാൽ, ഈ നിലയിലെ അതിനെ മനസ്സിലാക്കാൻ ആവുകയുള്ളൂ എന്ന പരമാർത്ഥം ബോധ്യപ്പെട്ടാൽ നമുക്ക് ഭാരമൊന്നുമില്ല. നാം യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിലുള്ള ഭാരമുള്ള ലഗേജ് എന്തിനും അടിയിൽ വെക്കണം, തലയിൽ വെക്കണം.
അത് വിമാനമോ തീവണ്ടിയോ വണ്ടികളോ ചുമന്നുകൊണ്ട് നാം ഭാരമില്ലാതെ ജീവിതം പൂർത്തിയാക്കുക. അതിന് വ്യാസഭഗവാന്റെ ഹത്വാപി എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ. എല്ലാം ഭഗവാങ്കൽ സമർപ്പിച്ചുകൊണ്ട് ധർമ്മത്തിൽ നിന്ന് വ്യതിചലിക്കാതെ എല്ലാത്തിൻ്റെയും നേതൃത്വം ഭഗവാനാണെന്ന് മനസ്സിലാക്കി നമുക്ക് ഭഗവാങ്കൽ സമർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ എല്ലാ സ്വച്ഛതയും സമാധാനവും ശാന്തിയും കിട്ടും. അതെല്ലാവർക്കും കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമസ്കാരം.